ശുചീകരണം ദിനചര്യയാക്കുകയാണ് ചേളന്നൂർ സ്വദേശി വേലായുധൻ. തന്റെ വീടും പരിസരവും മാത്രമല്ല അതിനൊപ്പം പരിസരത്തെ റോഡും അദ്ദേഹം വൃത്തിയാക്കുന്നു. സബ് ട്രഷറി ഓഫീസറായി വിരമിച്ച ശേഷമാണ് വേലായുധൻ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏറെ സമയം ചെലവഴിക്കുന്നത്. സർവീസിലിരിക്കെ തന്നെ ഓഫീസും പരിസരവുമെല്ലാം വൃത്തിയാക്കാറുണ്ടെന്നും വേലായുധൻ പറഞ്ഞു. വീടിന് സമീപത്തെ റോഡ് കൂടാതെ ചേളന്നൂരിലെ ഗുഡ്ലക്ക് ലൈബ്രറി പരിസരവും ദിവസവും ഇദ്ദേഹമാണ് വൃത്തിയാക്കാറ്. ഞാൻ ചെയ്യുന്ന ജോലി സർക്കാർ സർവീസ് ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സർവീസിലിരിക്കുമ്പോഴും നമ്മുടെ ഓഫീസും പരിസരവും ഒക്കെ ശുചിയാക്കുന്ന ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു. അതിങ്ങനെ ഇടയ്ക്ക് ലീവുള്ള ദിവസങ്ങളിലൊക്കെ പോയി ചെയ്യാറുണ്ട്. അപ്പോൾ അതിനുശേഷം വിരമിച്ചതിന് ശേഷവും ഈ പ്രവൃത്തി ഇങ്ങനെ തുടരുന്നു. പ്രത്യേകിച്ച് വീട്ടിൽ ഭാര്യയും അതുപോലെ മക്കളെ ഭാര്യമാരൊക്കെ ജോലിക്ക് പോയാൽ അവിടെ ആരും ഉണ്ടാകാത്ത അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ രാവിലെ ഈ മുറ്റൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കാണുമ്പോൾ അടിച്ചു വാരി. പിന്നെ റോഡിലേക്ക് നോക്കുമ്പോൾ റോഡിലിങ്ങനെ ഒരുപാട് ഈ മാലിന്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശുചിയാക്കി കുറേ ദൂരം, എനിക്ക് തോന്നുന്നു 100-200 മീറ്റർ ഏകദേശം ദിവസേന ശുചിയാക്കുന്ന ഒരു പ്രവണത അങ്ങനെ വന്നു. ഇത് ഞാനൊരു വലിയ സാമൂഹ്യ സേവനം ചെയ്തു എന്ന് പറയല്ല, എനിക്ക് പറയാനുള്ളത് ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് ബാക്കിയുള്ള വീട്ടുകാരും അതുപോലെ ആളുകളും ഈ രംഗത്തേക്ക് കടന്നു വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് ഞാൻ കാണുന്ന പ്രവണത പുത്തൻ തലമുറയിൽ ഈ പ്രവണത വളർന്നു വന്നാൽ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിക്കും. പ്രത്യേകിച്ച് ഉള്ളോട്ടുള്ള, അതായത് ഉള്ളോട്ടുള്ള റോഡിൻ്റെ മെയിൻ റോഡ് കഴിഞ്ഞുള്ള റോഡുകളൊക്കെ ഇങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും. ഓരോ റെസിഡൻഷ്യൽ ഏരിയക്കാരും ഓരോ വീട്ടുകാരും തങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ റോഡുകളും ശുചീകരിച്ച് ഒരു സംശുദ്ധമായ റോഡുകൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കും. പുതിയ തലമുറയ്ക്ക് മാതൃക തന്നെയാണ് വേലായുധൻ.